ഡോക്ടർ പി രമ ജഗദീഷിന്റെ ഭാര്യ എന്നതിലുപരി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രമുഖമായ കേസുകളിൽ സുപ്രധാനമായ കണ്ടെത്തലുകൾ നടത്തിയ ഫോറൻസിക് വിദഗ്ധ കേസ് തെളിയിക്കുന്നതിനായി പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ കണ്ടെത്തി നൽകുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. കേസ് അന്വേഷണത്തെ ശരിയായ പാതയിലെത്തിക്കാൻ ഈ തെളിവുകൾ അവിഭാജ്യമാണ്. ഡോക്ടർ രമയുടെ വസ്തുനിഷ്ഠമായ കണ്ടെത്തലുകൾ സത്യം തെളിയിക്കാൻ അന്വേഷണ സംഘത്തെ നിരവധി തവണയാണ് സഹായിച്ചിട്ടുള്ളത്. അതിസൂക്ഷ്മമായി കൃത്യതയോടെ കേസുകളെ സമീപിക്കുന്നതായിരുന്നു ഡോക്ടർ രമയെ പോലീസുകാർക്കും പ്രിയങ്കരിയാക്കിയത്. വർക്കല സലീം കൊലക്കേസ്, വെട്ടിനുറുക്കിയ ശരീരം 16 കഷ്ണങ്ങളാക്കി ഗാർബേജ് കവറുകളിൽ ഉപേക്ഷിച്ച കേസിൽ നിർണായകമായത് ഡോക്ടർ രമ നൽകിയ റിപ്പോർട്ടായിരുന്നു. ഏറെ ശ്രദ്ധ നേടിയ കൊല്ലം കുണ്ടറ മേരിക്കുട്ടി കൊലക്കേസ്, തലസ്ഥാന നഗരിയിലെ സിസ്റ്റർ ആനിയെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊന്ന കേസ് എന്നിവ ഉൾപ്പെടെയുള്ള കേസുകളിൽ രമയുടെ കണ്ടെത്തലുകളാണ് അന്വേഷണത്തിന് ബലം പകർന്നത്. മീഥൈൽ ആൽക്കഹോൾ എങ്ങനെ കണ്ണിനെ ബാധിക്കുന്നുവെന്നും മനുഷ്യ ശരീരത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കണ്ടെത്തിയത് കല്ലുവാതിൽക്കൽ വിഷമദ്യ ദുരന്തത്തിന്റെ അന്വേഷണത്തിൽ സുപ്രധാനമായി. സുപ്രീംകോടതിയുടെ അഭിനന്ദനവും ഡോക്ടർ രമ ഇതിലൂടെ നേടി. സ്പിരിറ്റ് മാഫിയയുടെ കുടിപ്പകയിൽ ആലപ്പുഴയിൽ യുവാവിനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയ കേസ് കൊലപാതകമാണെന്ന് ലോകമറിഞ്ഞതിനു പിന്നിലും ഡോക്ടർ രമയുടെ കരങ്ങളായിരുന്നു. അക്കുവിന്റെ മരണം ട്രെയിൻ തട്ടിയല്ല, തലയടിച്ചു തകർത്ത് കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്നും രമ കണ്ടെത്തി. കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കേസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഡോക്ടർ രമ നടത്തിയ കണ്ടെത്തലായിരുന്നു. കേസിലെ പ്രതി സിസ്റ്റർ സെഫി കന്യാചർമ്മം വെച്ചുപിടിപ്പിച്ചതാണെന്ന് കണ്ടെത്തിയതും ഡോക്ടർ രമയുടെ സംഘമാണ്. കുറ്റകൃത്യം നടത്തിയ പ്രതി പോലും ചിന്തിക്കാത്ത സൂക്ഷ്മമായി അവശേഷിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക, അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയമായ ബലം നൽകുന്ന ശക്തമായ തെളിവുകളിലൂടെ മറ നീക്കി പുറത്തു വന്നത് നിരവധി യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ്. സമ്മർദ്ദത്തിന് വഴങ്ങാതെയുള്ള പ്രവർത്തന രീതി രമയെ വ്യത്യസ്തയാക്കി. ഫോറൻസിക് രംഗത്തേക്കുള്ള രമയുടെ വരവ് ഈ മേഖലയിലേക്ക് കടന്നുവരാൻ മടിച്ച സ്ത്രീകൾക്ക് പ്രചോദനമായെന്നതിൽ സംശയമില്ല.